ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നമുക്ക് കറിയൊന്നും ആവശ്യമില്ല. അങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ. കറിയൊന്നും ഇല്ലാതെ തന്നെ അതിനുള്ളിൽ തന്നെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമ്മൾ ചപ്പാത്തി പോലെ ഉണ്ടാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ ചപ്പാത്തിയൊക്കെ, നിങ്ങൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് മാവ് എങ്ങനെയാണോ പരത്തുന്ന, മാവ് എങ്ങനെയാണോ കുഴയ്ക്കുന്നത് അതുപോലെ കുഴച്ചിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയത് എടുത്ത് വയ്ക്കാം. ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയത് ചൂടോടുകൂടി തന്നെ എടുക്കണം. നമുക്ക് ഒരു കയ്യിൽ വെച്ച് കുടയ്ക്കാൻ പറ്റുന്ന പാകത്തിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. ചൂടോടുകൂടി തന്നെ അതിലേക്ക് ഒരു വലിയ സവാള കുഞ്ഞായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക സവാള. സവാളയൊക്കെ ശരിക്കും ഈ ഒരു ഉരുളൻകിഴങ്ങിൻ്റെ ചൂടിൽ തന്നെ ഇരുന്ന് വെന്തോളും. പിന്നെ ഒരു വലിയ തക്കാളി ഇതുപോലെ തന്നെ ചെറിയതായിട്ട് കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ചൂട് ശ്രദ്ധിക്കണം. ചൂടോടുകൂടി തന്നെ ഇത് ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ പറ്റില്ല. പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. മല്ലിയില ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് പൊടികൾ ഇതിലേക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനെടുത്തിരിക്കുന്നത് 3 മീഡിയം സൈസ് ഉരുളൻകിഴങ്ങാണ്. കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ചെയ്യേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അതൊരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചാൽ മതി. അതിന് മുമ്പായിട്ട് ഒരു ഹാഫ് ലൈം ജ്യൂസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് വളരെ ഓപ്ഷനിലാണ്. ലൈമിൻ്റെ രുചി, ആ ഒരു പുളി രുചി ഇഷ്ടമല്ലാത്തവർ ചേർത്ത് കൊടുക്കണം എന്നില്ല. ഉരുളൻകിഴങ്ങിന് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഇത് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിത് ഉടച്ചെടുക്കാം. ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഉരുളൻകിഴങ്ങിൻ്റെ ചൂടിലിരുന്നതിന് സവാളയും തക്കാളിയും വെന്ത് കുഴഞ്ഞ് തന്നെ ആണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ഉടച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പോൾ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന അത്രയും വലിപ്പം ആവശ്യമില്ല. അതിനേക്കാളും അതിൻ്റെ ഒരു 1/3 വലിപ്പം മാത്രം മതി. ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കിയെടുക്കൂലേ, അതിനേക്കാളും ഒരു സ്വല്പം കൂടുതൽ. ഇതൊന്ന് പരത്തി കൊടുക്കുക. നന്നായിട്ട് തന്നെ തിന്നായിട്ട് പരത്തുക. അപ്പോൾ ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫില്ലിംഗ് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇത് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി ശരിക്കും സെൻട്രലൈസ് ചെയ്തിട്ട് തന്നെയാണ് വെക്കുന്നത്. ഇപ്പോൾ ഒരു സൈഡ് വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ സെൻട്രലിൽ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് വെക്കുന്നത്. അതിനുശേഷം ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഞാനിത് ഫോൾഡ് ചെയ്ത് എടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഒരു സൈഡിൽ നിന്ന് സാധാരണ പോലെ ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി അടിവശം ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടി. ഇതുപോലെ മറ്റുള്ളതും കൂടി നമ്മൾ ചെയ്തെടുക്കണം. ഇനി ഇതിനെ നേരിട്ട് നമുക്ക് എണ്ണയൊക്കെ പുരട്ടി നന്നായിട്ട് വേവിച്ചെടുക്കാം. സാധാരണ ചപ്പാത്തിയൊക്കെ ചുടുന്ന പോലെ നന്നായിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ചുട്ടെടുക്കണം. എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്യുന്നില്ലെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല ഡ്രൈ ആയിരിക്കും. അതുകൊണ്ട് അത്യാവശ്യം എണ്ണ ഒഴിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു രീതിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ചെറിയ തീയിൽ വെച്ചാൽ മതി, കാരണം ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം നമുക്ക് അതിനായിട്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വേവണം. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രയാങ്കുലർ ചപ്പാത്തി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമ്മൾ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് കറിയും
കഴിക്കാനും തയ്യാറാക്കാനായിട്ടുള്ള പ്രയാസം ആ സമയത്തൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണിത്. പിന്നെ അകത്ത് ഫില്ലിംഗ് ഒക്കെ ഉള്ളത് കാരണം ചിലപ്പോൾ കുട്ടികളൊക്കെ നല്ല കൗതുകത്തോടെ കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുത്. താങ്ക് യു, ബൈ.